കിച്ചൺ ഗ്യാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആച്ചി കമ്പനിയുടെ ജിലേബി മിക്സ് കൊണ്ട് എങ്ങനെ ജിലേബി ഉണ്ടാക്കാമെന്നാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ജിലേബി മിക്സ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം, ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ എടുത്തിരിക്കുന്നത്. ഓയിൽ, സൺഫ്ലവർ ഓയിൽ 100 ഗ്രാം, പഞ്ചസാര, പിന്നെ അത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിന് അടപ്പുള്ള ബോട്ടിലാണ്, ഇതിലൂടെയാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പം അത് ഇല്ല എങ്കിൽ സാരമില്ല, ഇതുപോലൊരു കവറ് മതി. ഇത് ഞാൻ കേക്കിൻ്റെ ഐസിങ് ബാഗാണ്, ഇതുപോലൊരു കേക്കിൻ്റെ ഐസിങ് ബാഗായാലും മതി. ഈ കവറിൽ ഇട്ടിട്ട് നമ്മൾ ഇവിടം പിടിച്ച് ഇതുകൊണ്ട് ചെയ്താലും മതി. അപ്പോൾ ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുന്നു. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് കട്ടി, വെള്ളം പോലെ ആയി പോകരുത്, കുറച്ച് കട്ടിയാക്കി എടുക്കണം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഞാനിപ്പം 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് ഇത്രയും ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. അധികം വെള്ളം പോലെ ആയി പോവുകയും ചെയ്യരുത്, പിന്നെ നന്നായിട്ട് കുറുകിയിരിക്കുകയും ചെയ്യരുത്. ഈ രൂപത്തിൽ മാത്രം മതി. ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് പഞ്ചസാര ഒന്ന് ലായനിയാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു സോസ് പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിനകത്തൊട്ട് ഇട്ട് കൊടുക്കുന്നു. അതിനളവിന് 240 ml കപ്പാണിത്. ഈ കപ്പിൽ 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് പോരാ, 1 കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കണം, അതായത് പഞ്ചസാര ലായനി ആക്കിയെടുക്കണം. നമ്മൾ ഒരു ഈ ബോട്ടിലേക്ക് മാറ്റുകയാണ്. പഞ്ചസാര ലായനി നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു കാര്യം ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ വിട്ടു വരുന്നത്, ഒരു ചെറിയ കഷ്ണം നാരങ്ങ മുറിച്ച് ഇതിൽ ഒറ്റിച്ചു കൊടുത്താൽ നല്ലതായിരുന്നു. അതിന് പകരം നമുക്ക് കുറച്ച് വിനാഗിരി ഒറ്റിച്ചു കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് വിനാഗിരി ഒറ്റിച്ചുകൊടുക്കുന്നത് ഈ ഒരു അടപ്പിന്, ഒരു അടപ്പ് വിനാഗിരി മാത്രം ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒറ്റിച്ചു കൊടുക്കുന്ന എന്താണെന്നാൽ ഇത് പഞ്ചസാര വേഗം കട്ടിയാകും. അപ്പോൾ കട്ടിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഒറ്റിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് Thank you.
ചെയ്യണം. ഓക്കെ, ബൈ.